സുഹൃത്തുക്കളെ, ഒരൊറ്റ രാത്രി കൊണ്ട് ഇല്ലാണ്ടാവുകയാണ് ഒരുപാട് ജീവനുകൾ നമ്മുടെ മുമ്പിൽ. എന്താണ് ശരിക്ക് വയനാട്ടിൽ സംഭവിച്ചു പോയത്? അവിടെ സംഭവിച്ച കാര്യം കൃത്യമായിട്ട് ഒന്ന് പറയാനുള്ള ഒരു ശ്രമം മാത്രമാണ് ഈ ഒരു വീഡിയോ. സുഹൃത്തുക്കളെ, കൽപ്പറ്റ നമുക്കറിയാം, വയനാട് പറഞ്ഞു വെക്കാറുള്ളത് ദൈവം AC ഫിറ്റ് ചെയ്ത നാട് എന്നാ കാണാം. ജീവിക്കാൻ അത്ര സുന്ദരമായിട്ടുള്ള നല്ല കാലാവസ്ഥയുള്ള ഒരു നാട് വയനാടാണ്. നമ്മളെല്ലാം വളരെ ആഹ്ലാദത്തോടെ ഒരു ദിവസമെങ്കിലും ഒന്നോ രണ്ടോ ദിവസമെങ്കിലും ഒരു ദിവസം ചെലവഴിക്കാൻ വേണ്ടി പോകുന്ന ഒരു നാടിന്റെ പേര് കൂടിയാണ് വയനാട് എന്ന് പറയുന്നത്. ഒരുപാട് ടൂറിസ്റ്റ് സ്പോട്ടുകളുള്ള സ്ഥലമാണ്. ഇപ്പോൾ അപകടം സംഭവിച്ച സ്ഥലം പോലും അവിടെയാണ് ഇപ്പോൾ നമുക്ക് ദാരുണമായ ഈ ഒരു സംഭവം സംഭവിച്ചിരിക്കുന്നത്. നമ്മുടെ ഈ വയനാട്ടിലെ ഈ ഒരു സ്ഥലം, നമ്മുടെ കൽപ്പറ്റയിൽ നിന്ന്, വയനാട് കൽപ്പറ്റയിൽ നിന്ന് ഏകദേശം 24 കിലോമീറ്റർ അകലെയാണ് മുണ്ടക്കെ എന്ന് പറയുന്ന ആ ഒരു നാട്. സമുദ്രനിരപ്പിൽ നിന്ന് 1085 മീറ്റർ ഉയരത്തിലാണ്. വൈത്തിരി താലൂക്കിലെ മേപ്പാടി പഞ്ചായത്തിലാണ് പ്രകൃതി രമണീയമായ ഈ ഒരു വയനാടൻ ഗ്രാമം. ഇരവഴിഞ്ഞിപ്പുഴ ഒപ്പം സൂചിപ്പാറ അടക്കമുള്ള വെള്ളച്ചാട്ടങ്ങളുടെയും മഴപ്രദേശമായ ഇവിടം എണ്ണമറ്റ ഒരുപാട് അരുവികളുണ്ട്. മഞ്ഞിന്റെ കുളിരിനൊപ്പം പച്ച വിരിച്ച് പുതച്ചു നിന്ന ഒരുപാട് തേയിലത്തോട്ടങ്ങൾ, സൂചിപ്പാറ വെള്ളച്ചാട്ടവും 900 കണ്ടിയെല്ലാം തേടി വരുന്ന വിനോദസഞ്ചാരികൾ ദാ ഈ പറയുന്ന ഈ വഴിയിലൂടെയാണ് അവർ പോകുന്നത്. മുണ്ടക്കൈ അങ്ങാടി എത്തിക്കഴിഞ്ഞാൽ ഈ അവിടെയുള്ള ടാർ റോഡുകളെല്ലാം അവസാനിക്കും. പിന്നീട് അങ്ങോട്ട് മൺപാതയാണ്, കുന്നിൻ മുകളിലേക്ക് കുത്തനെ കയറി പോകുന്ന പാത. ചിലയിടത്തൊക്കെ കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട്. പാത ഒക്കെ തീരുന്നത് ഒരു അമ്പലമുറ്റത്താണ്. ഇവിടെ വെച്ച് അവസാനിക്കുന്നു ആ ഒരു ഗ്രാമം എന്ന് നമുക്ക് പറയാം. കഴിഞ്ഞ ഈ ഒരു അപകടം നടക്കുന്നതിന്റെ തൊട്ട് പിറ്റേ ദിവസം ഞായറാഴ്ച മുതൽ കനത്ത മഴയായിരുന്നു നമ്മുടെ ആ ഒരു മേപ്പാടിയിൽ പെയ്തുകൊണ്ടിരുന്നത്. പഞ്ചായത്തിലാകെ ഏകദേശം 64 മുതൽ 204 വരെ മില്ലിമീറ്റർ മഴ പെയ്യും എന്നായിരുന്നു മുന്നറിയിപ്പ് ഉണ്ടായിരുന്നത്. എന്നാൽ ആദ്യത്തെ 24 മണിക്കൂറിനുള്ളിൽ തന്നെ 200 മില്ലിമീറ്ററും അടുത്ത 24 മണിക്കൂറിൽ 372 മില്ലിമീറ്ററുമായി 48 മണിക്കൂറിനുള്ളിൽ 572 മില്ലിമീറ്റർ മഴയാണ് അവിടെ പെയ്തിറങ്ങിയത്. ഒരുപക്ഷെ നമ്മൾ ജീവിതത്തിൽ അങ്ങനത്തെ ഒരു മഴ നമ്മളാരും നേരിൽ കണ്ടിട്ടുണ്ടാവുക തന്നെ ഇല്ല. ഞായറാഴ്ച മുതൽ കനത്ത മഴയായിരുന്നു എന്നാണ്. തിങ്കളാഴ്ച രാത്രി വളരെ നേരത്തെ തന്നെ ഉറങ്ങാൻ കിടന്ന അവർക്ക് നേരെയാണ് തലയ്ക്ക് മേലെ ഉരുണ്ടുകൂടുന്ന അപകടത്തിന്റെ ഒരു ആഴവും അറിയാതെ ഉറങ്ങി അവർക്ക് നേരെയാണ് ആ മല മുഴുവനായിട്ടും ഇടിഞ്ഞ് 3 തവണ ഇടിഞ്ഞ് ഇങ്ങോട്ട് പോന്നത്. ഈ മുണ്ടക്കൈയിലാണ് ആദ്യം ഉരുൾപൊട്ടിയത്. നിർത്താതെ പെയ്ത മഴയില് മണ്ണ് കുതിർന്ന് മലയിറങ്ങി. അപ്പോൾ സമയം ഏകദേശം പുലർച്ചെ 2 മണിയോട് അടുത്തിട്ടുണ്ടായിരിക്കുമെന്നാണ് മുഖ്യമന്ത്രി നൽകിയ ഔദ്യോഗികമായിട്ടുള്ള വിശദീകരണം. പുഴയുടെ ഉത്ഭവത്തിൽ നിന്ന് ഇരച്ചിറങ്ങിയ കല്ലും മണ്ണും ഒരു ഗ്രാമത്തെ ആകെ കടപുഴക്കി. എണ്ണമറ്റ ജീവനുകളെയും ജീവനോപാധികളെയും ഹുങ്കാരത്തോടെ ഉരുളെടുത്ത് കുതിച്ചു മാഞ്ഞു. ഇരുവഴിഞ്ഞിപ്പുഴ രണ്ടായി ഒഴുകി. മുണ്ടക്കയിൽ നിന്ന് 6 കിലോമീറ്റർ അകലെയാണ് ചൂരൽ മല എന്ന് പറയുന്ന നട. 4:10 രണ്ടാമത്തെ ഉരുൾ പൊട്ടിയത് അത്രേ. മലമുകളിലെ സംഹാര താണ്ഡവം ഉറക്കത്തിലായിരുന്ന ചൂരൽ മലയെയും കവർന്നെടുത്തു കഴിഞ്ഞിരുന്നു. ചൂരൽ മല മുണ്ടക്കൈ റോഡ് ഉരിച്ചുപോയി. പാലം തകർന്നു. എങ്ങും നിലവിളികളും നിസ്സഹായതകളും മാത്രമാണ് അവിടെ സംഭവിച്ചത്. എന്താണ് സംഭവിച്ചെന്ന് മനസ്സിലാക്കാൻ തന്നെ മണിക്കൂറുകൾ എടുത്തു. രക്ഷാപ്രവർത്തനത്തിൽ എത്തിയവരും അല്പനേരം എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചു നിന്നു കഴിഞ്ഞു. തോരാത്ത മഴ ആ രക്ഷാപ്രവർത്തനത്തെ പിന്നെയും പിന്നെയും മെനക്കെടുത്തിക്കൊണ്ടേയിരുന്നു. ചൂരൽ മല പാലവും പ്രധാന റോഡും തകർന്നതോടുകൂടി മുണ്ടക്കയും അട്ടമലയും പൂർണ്ണമായിട്ടും രക്ഷാപ്രവർത്തനത്തിൽ നിന്ന് ഒറ്റപ്പെട്ടു കഴിഞ്ഞിരുന്നു. ചൂരൽ മലയിൽ നിന്ന് 25 കിലോമീറ്റർ അകലെയാണ് മലപ്പുറം നിലമ്പൂർ പോത്തുകല്ല് പ്രദേശം. 32 പേരുടെ മൃതദേഹങ്ങളാണ് ഇതുവരെ പോത്തുകല്ലിലെ ചാലിയാർ പുഴയുടെ ഭാഗത്തുനിന്നും കണ്ടെത്തിയത്. ചൂരൽ മല വിട്ട് സൂചിപ്പാറ വെള്ളച്ചാട്ടവും കടന്ന് ചാലിയാറിലൂടെ ഒഴുകിയാണ് ഈ മൃതദേഹങ്ങൾ അത്രയും പോത്തുകല്ല് എന്ന് പറയുന്ന ആ ഒരു സ്ഥലത്തേക്ക് എത്തിയത്. ചാലിയാറില് ജലനിരപ്പ് ക്രമാതീതമായി ഉയരുന്നതിൽ പോത്തുകല്ല് ഭാഗത്ത് കുമ്പളപ്പാറ കരിമ്പപ്പെട്ടി വാണിയും ഇരുട്ടുകുട്ടി നിവാസികൾക്ക് ജാഗ്രതാ നിർദ്ദേശം മുന്നേ തന്നെ നൽകിയിട്ടുണ്ടായിരുന്നു. അത്ര രാത്രി ഉറങ്ങാതെ പുഴയിൽ നിന്ന് വെള്ളം ഉയരുന്ന നോക്കിയിരുന്ന അവർക്കാണ് വയനാട്ടിലെ ഉരുൾപൊട്ടലിനെ കുറിച്ച് ആദ്യ സൂചന കിട്ടിയത്. ചൊവ്വാഴ്ച പുലർച്ചെ 2 മണിയോടെ ഗ്യാസ് കുറ്റികളും അതി പിന്നാലെ മരത്തടികളും ഒലിച്ചു വരുന്നതാണ് ആദ്യം ശ്രദ്ധയിൽപ്പെട്ടത്. ഇതോടെ ഇവർ സെറ്റിൽമെന്റിന് പുറത്തുള്ള നാട്ടുകാരെ വിവരം അറിയിച്ചു. പുലർച്ചെ മുതൽ പുഴയോരത്തെ തിരച്ചിൽ തുടങ്ങി. അങ്ങനെയാണ് തീരത്തടിഞ്ഞ മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്തിയത്. കുനിപ്പാല ഭാഗത്തുനിന്ന് ഏകദേശം 9 വയസ്സ് പ്രായമുള്ള ഒരു കുട്ടിയുടെ മൃതദേഹമാണ് ആദ്യം കിട്ടിയത്.
മൃതദേഹങ്ങൾ ഒഴുകി വരുന്ന നടുക്കുന്ന വാർത്ത പറഞ്ഞതോടുകൂടി രക്ഷാപ്രവർത്തകരും പോലീസും ഫയർഫോഴ്സും നാട്ടുകാരും പോത്തുകല്ലിലേക്ക് പാഞ്ഞെത്തി. പിന്നീടുള്ള തിരച്ചിലാണ് കൂടുതൽ മൃതദേഹങ്ങൾ ഒറ്റയ്ക്കും കൂട്ടമായും മറ്റു കടവുകളിൽ നിന്നും ലഭിച്ചത്. നടുക്കത്തിലേക്കാണ് നമ്മുടെ കേരളം അന്ന് കണ്ണു തുറന്നത്. മറ്റൊരു രക്ഷാപ്രവർത്തനത്തിനാണ് അല്ല നമ്മുടെ കേരളം സാക്ഷ്യം വഹിച്ചത്. രക്ഷാപ്രവർത്തകർ എത്തുന്നിടം വരെ വാഹനങ്ങൾ എത്തിച്ച് എന്തുമെന്തും ആയുധമാക്കി സന്നദ്ധ പ്രവർത്തകർ ജീവന്റെ തുട്ടിപ്പുകളെ തെരഞ്ഞുകൊണ്ടിരുന്നു. ഫയർഫോഴ്സ് NDRF ടീം സ്ഥലത്തെത്തിയപ്പോഴേക്കും സൈന്യം വയനാട്ടിലേക്ക് നീങ്ങുന്നുവെന്ന വിവരമെത്തി. രക്ഷാപ്രവർത്തനത്തെ ഏകോപിപ്പിക്കാൻ വേണ്ടി മന്ത്രിമാർ ഉൾപ്പെടെയുള്ള ഭരണപക്ഷ പ്രതിപക്ഷ ഭേദമില്ലാതെ രാഷ്ട്രീയ കക്ഷികൾ മുഴുവൻ കേരളം വയനാട്ടിലേക്ക് നേരെ ഓടിയെത്തി. വ്യോമസേനയുടെ രണ്ട് ഹെലികോപ്റ്ററുകൾ വയനാട്ടിലേക്ക് വളരെ പെട്ടെന്ന് തന്നെ പറന്നെത്തിയിരുന്നു. താമരശ്ശേരി ചുരം വഴിയിലെ വാഹനങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തി ദുഃഖം രേഖപ്പെടുത്തിയും എല്ലാ സഹായവും ഉറപ്പു നൽകിയും പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിളിച്ചു കഴിഞ്ഞിരുന്നു. പിണറായി വിജയനെ ഫോണിൽ വിളിച്ചു. അടിയന്തരമായി 5 കോടി രൂപ പ്രഖ്യാപിച്ച് തമിഴ്നാട് മുഖ്യമന്ത്രി NK സ്റ്റാലിൻ കരുതലിന്റെ തണലൊറുക്കി കഴിഞ്ഞു. ഇതിനിടെ കാലാവസ്ഥ മോശമായതിനാൽ ഇറങ്ങാനാവാതെ ഹെലികോപ്റ്റർ കോഴിക്കോടൊക്കെ തിരിച്ചുപോയതും മുണ്ടക്കൈ മദ്രസയിലും ട്രീവാൽ റിസോർട്ടിലും 100 കണക്കിനാളുകൾ കുരുങ്ങിക്കിടക്കുമെന്ന വിവരവും നമ്മുടെ ആകെ ഉള്ളുലച്ചു കഴിഞ്ഞിരുന്നു. ചുരൽപ്പുഴയ്ക്ക് കുഴകെ വടകെട്ടി പുഴ കടന്ന് അക്കരയുള്ളവർക്ക് NDRF സംഘം ഭക്ഷണം എത്തിച്ചു കഴിഞ്ഞു. പിന്നാലെ മുണ്ടക്കൈയിലേക്ക് കടന്ന സൈന്യം താൽക്കാലികമായി നിർമ്മിച്ച പാലത്തിലൂടെ കുടുങ്ങിക്കിടുന്ന 500-ലധികം പേരെ രക്ഷപ്പെടുത്തി കഴിഞ്ഞു. രക്ഷാ ദൗത്യത്തിനായി ഹെലികോപ്റ്റർ വീണ്ടും എത്തി. ഇതിനിടെ ചൂരൽമല ടൗൺ വരെ വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിച്ച് KSEB അതിജീവനത്തിന് കരുത്തേറ്റി കഴിഞ്ഞിരുന്നു. ഏതാണ്ട് 20 മണിക്കൂർ നീണ്ട രക്ഷാപ്രവർത്തനം രാത്രിയുടെ താൽക്കാലികമായി അവസാനിപ്പിക്കുന്നു. മരണസംഖ്യ അപ്പോഴേക്കും 135 കഴിഞ്ഞിരുന്നു എന്നാണ് കണക്ക്. ഈ മഹാദുരന്തത്തിന്റെ വ്യാപ്തി അത്രയും ഇനിയും അനാവരണം ചെയ്യാൻ ഇരിക്കുന്നേയുള്ളൂ വേണം നമ്മൾ പറയാൻ. ചോര കലർന്ന ആ ചുവന്ന പണ്ണിന്റെ കുമ്പാരം മാത്രമാണ് ഇപ്പോൾ നമുക്ക് വയനാട്ടിൽ കാണാൻ കഴിയുന്നത്. ഒറ്റ രാത്രി കൊണ്ട് മണ്ണിൽ അമർന്നു പോയ 100 സ്വപ്നങ്ങള് അവിടെ അങ്ങനെ ബാക്കി നിൽക്കുകയാണ്. അവിടെ ഇനി അവശേഷിക്കുന്നവർക്ക് വേണ്ടിയാണ് നമ്മൾ മലയാളികൾ പ്രവർത്തിക്കേണ്ടത്. ആ ഒരു ചുരൽമലയിലും മുണ്ടക്കയിലും സംഭവിച്ചത് ഇത്തരം കാര്യങ്ങളാണ്. ഇവർക്ക് വേണ്ടി എന്തൊക്കെ ചെയ്യാവോ അതൊക്കെ ചെയ്യുക എന്നത് മാത്രമായിരിക്കുന്നു ഇപ്പോൾ നമ്മൾ മലയാളികളുടെ മുന്നിലുള്ള ഏക ലക്ഷ്യം.